വി സി നിയമനത്തിൽ പ്രതിഷേധം ശക്തമാക്കി യൂത്ത് കോൺഗ്രസ്. പുനർനിയമനം ലഭിച്ച കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് താവക്കര യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും നടന്നു. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സർവകലാശാല ആസ്ഥാനത്തേക്കുള്ള റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ 11:30 ഡി സി സി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്ത ശേഷമായിരുന്നു പ്രകടനം അക്രമാസക്തമായത്. പ്രധാന കവാടത്തിൽ കെട്ടിയുറപ്പിച്ച ബാരിക്കേഡ് മറിച്ചിട്ട പ്രവർത്തകർ ഏതാണ്ട് 3/4 മണിക്കൂറോളം പോലീസിനെ മുൾമുനയിൽ നിർത്തി. പോലീസിന് നേരെ ചെറിയ തോതിൽ കല്ലേറ് നടത്തിയ പ്രവർത്തകർ കൊടികെട്ടിയ പൈപ്പും പോലീസിന് നേരെ വലിച്ചെറിഞ്ഞു. എസിപി പി പി സദാനന്ദൻ, ഡിവൈഎസ്പി പ്രേമരാജൻ, സിഐ ശ്രീജിത്ത് കോടേരി എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് താവക്കരയിൽ ഉണ്ടായിരുന്നത്. പ്രതിഷേധക്കാരെ ജലപീരങ്കി ശക്തമാക്കിയാണ് പോലീസ് നേരിട്ടത്. ഡി സി സി പ്രസിഡന്റ് തന്നെ നേരിട്ടെത്തി പ്രവർത്തകരെ നിയന്ത്രിക്കുകയായിരുന്നു. ഇത് പിണറായി പക, കമ്മ്യൂണിസ്റ്റ് പാഠശാല എന്ന ബാനർ സർവകലാശാലയുടെ ബോർഡിൽ തൂക്കിയിട്ടാണ് പ്രതിഷേധക്കാർ പിന്മാറിയത്. ടൗൺ സിറ്റി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പോലീസ് സർവസജ്ജരായി ആസ്ഥാനത്ത് നിലയുറപ്പിച്ചാണ് സമരത്തെ നേരിട്ടത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി, പ്രജിൽ മധുകോത്ത്, ഇമ്രാൻ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. Thank you.